ഭാവി ഇന്ത്യയെ ഭാവന ചെയ്യാൻ മനോരമ ന്യൂസിന്റെ നാലാമത് കോൺക്ലേവ് ഇന്ന് തൃശൂരിൽ. കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാരടക്കം രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ കോൺക്ലേവിന്റെ ഭാഗമാകും. സ്വതന്ത്ര ഭാരതം 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങി നിൽക്കവെയാണ് ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ മനോരമ ന്യൂസ് കോൺക്ലേവ് വീണ്ടും എത്തുന്നത്. സിൽവർ ലൈനുള്ള സാമൂഹിക ആഘാത പഠനം പൂർത്തിയാക്കുന്നതിന് നിലവിലെ ഏജൻസികളെ തന്നെ കരാർ ഏൽപ്പിക്കാമോ എന്ന് സർക്കാർ AG യോട് നിയമോപദേശം തേടുന്നു. 6 മാസത്തെ സമയപരിധിക്കുള്ള പഠനം പൂർത്തിയാക്കാത്ത ഏജൻസിക്ക് തന്നെ വീണ്ടും കരാർ നൽകിയാലുള്ള നിയമപ്രശ്നങ്ങൾക്കാണ് സർക്കാർ നിയമോപദേശം തേടുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തത വന്നാൽ 6 മാസം കൂടി സാമൂഹിക ആഘാത പഠനത്തിന് സമയം നീട്ടി വിജ്ഞാപനമിറക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ തേടി ഹൈക്കോടതി. കാലാവധി അവസാനിച്ച സ്ഥിര നിക്ഷേപങ്ങളെക്കുറിച്ച് അറിയിക്കാനാണ് നിർദ്ദേശം. കാലാവധി അവസാനിച്ച സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ എത്രപേർ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് അറിയിക്കണം. വിഷയത്തിൽ സർക്കാരിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് വിശദീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് TR രവിയുടെ ഉത്തരവ്. മംഗളൂരു സൂറത്കല്ലിലെ ഫാസിൽ വധക്കേസിൽ 11 പേർ കൂടി കസ്റ്റഡിയിൽ. ഇതോടെ കേസിൽ കസ്റ്റഡിയിലുള്ളവരുടെ എണ്ണം 21. അതേസമയം പ്രവീൺ നട്ടാരുവിന്റെ കൊലപാതകത്തിൽ NIA യുടെ പ്രാഥമിക അന്വേഷണം ഉടൻ ആരംഭിച്ചേക്കും. കൂടാതെ തുടർച്ചയായി ഉണ്ടായ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ മംഗളൂരുവിൽ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ തുടരുകയാണ്. ആദ്യ ദിവസം വെബ്സൈറ്റ് പണിമുടക്കിയതോടെ +1 ട്രയൽ അലോട്ട്മെന്റിന്റെ തിരുത്തലുകൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കുമുള്ള സമയപരിധി നീട്ടണമെന്ന് ആവശ്യമുയരുന്നു. ഇന്നലെ വൈകിട്ടോടെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചെന്ന് ഹയർ സെക്കൻഡറി ITSL അറിയിച്ചെങ്കിലും രാത്രിയായിട്ടും അലോട്ട്മെന്റ് അറിയാനാകാതെ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടിലായി. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി ദിലീപ് സുപ്രീംകോടതിയെ സമീപിച്ചു. മുൻ ഭാര്യയ്ക്കും അതിജീവിതയ്ക്കുമെതിരെ അപേക്ഷയിൽ ദിലീപ് ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. തന്റെ മുൻ ഭാര്യയ്ക്ക് കേരള പോലീസിലെ ഒരു ഉന്നത ഓഫീസറുമായുള്ള ബന്ധമാണ് കേസിന് ആധാരമെന്ന് ദിലീപ് ആരോപിച്ചു. സ്ഥാനമാനങ്ങളെ ചൊല്ലി തേനിയിലെ DMKയിൽ തർക്കം. ജില്ലാ സെക്രട്ടറിയെ മുൻ ബ്ലോക്ക് സെക്രട്ടറിയും ഭാര്യയും സഹോദരനും അടങ്ങുന്ന സംഘം വീട്ടിൽ കയറി കൈയും കാലും തല്ലിയൊടിച്ചു. തേനി തെക്കൻ മേഖല ജില്ലാ സെക്രട്ടറി രത്നസഭാപതിയെ ഗുരുതര പരിക്കുകളോടെ തേനി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെൺകുട്ടികളോട് മോശം പെരുമാറ്റം പതിവാക്കിയ കായിക അധ്യാപകൻ കോയമ്പത്തൂരിൽ അറസ്റ്റിൽ. കോയമ്പത്തൂർ നഗരത്തിലെ സുഗുണപുരം ഈസ്റ്റ് സർക്കാർ ഹൈസ്കൂളിലെ കായിക അധ്യാപകൻ വാൽപ്പാറ സ്വദേശി പ്രഭാകരനാണ് പിടിയിലായത്. അധ്യാപകന്റെ ക്രൂരത കുട്ടികൾ വീട്ടിലറിയിച്ചവരെ തുടർന്ന് രക്ഷിതാക്കൾ സ്കൂൾ ഉപരോധിച്ചതോടെയാണ് അധ്യാപകന് വിലങ്ങുവീണത്. സ്പീഡ് ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം.